അഹങ്കാരി എന്നൊക്കെ അർത്ഥം അഹങ്കാരിയായ മഖി ഈ അർത്ഥം ശ്രദ്ധിക്കൂ കഥ ഈ അർത്ഥം പറയുന്നതോടുകൂടെ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി ഏക് താ ഒരു കാടുണ്ടായിരുന്നു ഏക് ജംഗിൾ ത ഏക്ത ജംഗിൾ ഒരു കാടുണ്ടായിരുന്നു ജംഗിൾ മേക് ഷേർ ഭോജൻ കർക്കെ ആറാം കർ രഹാഥസ് ജംഗിൾമേ ആ കാട്ടിൽ ഏഷ്യർ ഒരു സിംഹം ഭോജൻ കർക്കെ ഭോജൻ കർക്കേന്ന് പറഞ്ഞാൽ ഭോജൻ കർണാരണേ ഭക്ഷണം കഴിക്കുക ഭക്ഷണം കഴിച്ചിട്ട് ഭോജനം നടത്തുക ഭക്ഷണം കഴിച്ചിട്ട് ആറാം കർ ആറാം കറിനാരണ വിശ്രമിക്കുക ആറാം കർ വിശ്രമിച്ചിട്ട് രഹാഥ ഭക്ഷണം കഴിച്ച് ഇങ്ങനെ വിശ്രമിച്ച് അവിടെ അങ്ങനെ താമസിച്ചു പോന്നിരുന്നു ഇത് ഏക് മഖിത്തി വഹാ ആ പഹുഞ്ചി ഇത് ഇത്രയുമായപ്പോൾ ഇത്രയുമായപ്പോൾ ഏക് മക്കി ഒരു ഈച്ച ഉടുത്തി ഉടുത്തി പറന്ന് പറന്ന് വഹാ ഈ സിംഹത്തിൻ്റെ അവിടെ ആ പഹുഞ്ചി വന്നെത്തി എന്ന് പറഞ്ഞാൽ എത്തുക പഹുഞ്ചിന ആ പഹുഞ്ചി വന്നെത്തി ഷേറിനെ ദിനോസെ സ്നാൻ നെഹി കിയാത്ത ഷേറിനെ സിംഹം ദോ തീൻ മൂന്ന് രണ്ട് മൂന്ന് ദിനോസെ ദിവസങ്ങളായിട്ട് സ്നാൻ നഹി കിയാത്ത സ്നാൻ കർണ എന്ന് പറഞ്ഞാൽ കുളിക്കുക എന്നർത്ഥം സ്നാനം ചെയ്യുക എന്ന് മലയാളത്തിൽ പറയാറുണ്ട് സ്നാൻ സ്നാനം കുളിക്കുക അംഗസ്നാനം എന്ന് പറയും ഓതോ ചെയ്യുന്നതിന് അംഗസ്നാനം എന്ന് പറയും ഓക്കെ അപ്പോൾ സ്നാൻ നഹിക്ക് ചെയ്യാത്ത മൂന്ന് രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് സിംഹം കുളിച്ചിട്ടില്ലായിരുന്നു ഇസ്ലിയെ മക്കി ശേർക്കെ കാൻകെ ഇക്ദം പാസ് ഭിൻ 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 കർണലകി ഇക്കാരണത്താൽ ഇസ്ലിയേ ഇക്കാരണത്താൽ മക്കി ഈച്ച ഷേർ കെ കാൻ കെ ഷേർ കെ സിംഹത്തിൻ്റെ കാൻകെ ചെവിയുടെ കാൻ എന്ന് പറഞ്ഞാൽ ചെവി ചെവിയുടെ പറഞ്ഞാൽ ഇത്രയുമടുത്ത് ഏറ്റവും അടുത്ത് വന്നിട്ട് എക്തം പാസ് ഏറ്റവും അടുത്ത് ഏറ്റവും അടുത്ത് വന്നിട്ട് ഭിൻ 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 കർണി ഭിൻ 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 എന്ന ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങി ബഹുത് മുഷ്കിൽ നീന്തായിട്ടി സിംഹത്തിനാണെങ്കിൽ ഷേർക്കോ സിംഹത്തിന് ബഹുത് മുഷ്കിൽസെ വളരെ പ്രയാസപ്പെട്ട് അപ്പോ ഉറക്കം വന്നിരുന്നു നീന്തായി നീന്താനെന്ന് പറഞ്ഞാൽ ഉറക്കം വരിക നീന്ത് ഉറക്കം ഉസ്നെ പഞ്ച ഉടായ സിംഹന്തോ പഞ്ചാവുടായ പഞ്ച എന്ന് പറഞ്ഞാൽ സിംഹത്തിന്റെ ആ വിരൽ നഖത്തിനാണ് വരുക പഞ്ചാവുടായ പറഞ്ഞാൽ ആ നഖം എടുത്തു എടുത്തു പൊന്തിച്ചു പൊന്തിച്ചു എന്ന് പറഞ്ഞാൽ അടിക്കാൻ വേണ്ടി ഓങ്ങി ഈ ചയ മക്കി ഉടുകയും അപ്പോൾ മക്കി എന്ത് ചെയ്തു ഈച്ച പറന്നുപോയി ലേക്കിൻ പക്ഷേ ബിൻ ബിൻ ഷുറു ഫിർ വീണ്ടും അതിനു ശേഷവും സിംഹത്തിൻ്റെ ചെവിയുടെ അടുത്ത് ഭിൻ 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 എന്ന ശബ്ദം വരാൻ തുടങ്ങി ഷുറുഹോന എന്ന് പറഞ്ഞാല് തുടങ്ങുക ഇപ്പോ സിംഹത്തിന് ദേഷ്യം വന്നു ആന എന്ന് പറഞ്ഞാല് ദേഷ്യം വരിക ഓഹാഡ

കൊല്ലും എന്ന് പറഞ്ഞു ഓക്കെ ദഹാടനറിനാൽ ഒച്ച ഉണ്ടാക്കുക ഓക്കെ എല്ലാവരും നോക്കെ ധീരേശേ കഹ മക്കി ഈച്ച സാവധാനം പറഞ്ഞു ഈച്ചയുടെ ആ ശബ്ദത്തിൽ പറഞ്ഞു എന്താ പറയുന്നത് ജംഗിൾ കെ രാജ ജങ്കിൾ കെ രാജ ഈ കാട്ടിൻ്റെ രാജാവ് രാ ജങ്കിൾ കെ രാജ കെ മുഹസേ കാട്ടിൻ്റെ രാജാവിൻ്റെ വായയിൽ നിന്ന് മുഹ എന്ന് പറഞ്ഞാൽ വായ വായയിൽ നിന്ന് ഐസി ഭാഷ കഹി ശോഭാ ദത്തിഹേ ഐസി ഭാഷ ഇങ്ങനെയുള്ള ഭാഷ കഹി എവിടെന്നാണ് ശോഭാ ദറ്റീഹെ ശോഭാധാനാർന്ന അലങ്കരിക്കുക ഇങ്ങനെയുള്ള സംസാരം ഇങ്ങനെയുള്ള ഭാഷ എങ്ങനെയാണ് ഈ സിംഹ സിംഹത്തിൻ്റെ അല്ലെങ്കിൽ കാട്ടിലെ രാജാവായ അങ്ങയുടെ വായിൽ നിന്ന് പുറത്തു വരുന്നത് ഈച്ചയോട് ഇങ്ങനെ ദേഷ്യം പിടിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ എങ്ങനെയാണ് ഇങ്ങനെയുള്ള ഭാഷ രാജാവിൻ്റെ സം സംസാരത്തിൽ വരിക എന്ന് ചോദിച്ചു ഷേർക്കുസ്സ ബഡ്ഗയ ഷേർക്കുസ്സ ബഡുകയ ഷേർഖ സിംഹത്തിൻ്റെ ഉസ്സ ദേഷ്യം ബടുകയ ഉയർന്നു വളർന്നു വലുതായി ദേഷ്യണ്ട് കൂടി ഉസ്നെ കഹ അങ്ങനെ സിംഹം പറഞ്ഞു ഏക്തോ മുജേ സോനെ നെഹിതേറ്റി ഒരു തവണ ഏക്തോ എന്ന് പറഞ്ഞാൽ ഒരു തവണ അർത്ഥം ആദ്യം ഒരു തവണ മുജേ സോനെ നെഹിതേറ്റി ഉറങ്ങാൻ സമ്മതിച്ചില്ല േരെ സാംനെ മുകളിൽ നിന്ന് എൻ്റെ മുന്നിൽ ജവാബ് ദേത്തിയെ എൻ്റെ മുന്നിൽ നാട് ഇങ്ങനെ ഓരോ മറുപടി എന്നോട് ഇങ്ങനെ പറയണോ തട്ടുത്തരം പറയണോ ഞാൻ എന്നോട് മാറിക്കാൻ പറഞ്ഞപ്പോൾ ജിന്നെ ചോദ്യം ചെയ്യണോ എന്നൊക്കെ അർത്ഥത്തിന് ചുപ് ഹോജ മിണ്ടാതിരിക്കൂ ചുപ് ഹോന എന്ന് പറഞ്ഞാല് മിണ്ടാതിരിക്ക ചുപ് ഹോജ മിണ്ടാതിരിക്കൂ വർണാഭി അല്ല എന്നിട്ടെങ്കിൽ എന്നെ ഇപ്പം ഉണ്ടല്ലോ എന്നർത്ഥത്തിലാണ് ബാക്കി അതിൻ്റെ ജവാബ് പറഞ്ഞിട്ടില്ല വർണ്ണ അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ വർണ്ണ എന്ന് പറഞ്ഞാൽ അങ്ങനെ അല്ലെങ്കിൽ അഭി ഇപ്പോ ബാക്കി എന്താന്ന് പറഞ്ഞിട്ടില്ല മക്കി പോലി ഈച്ച പറഞ്ഞു വർണ്ണ ക്യാക്കർ ലോക അങ്ങനെ ഇല്ല എന്നിട്ട് എന്ത് ചെയ്യാനാ വർണ്ണ ക്യാർ ലോഗെ അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാനാ മേഖ്യുംങ്കി ഞാൻ അന്നൊന്നും എന്നൊന്ന് പേടിക്കണമില്ല മൈക്യാ ഞാൻ എന്ത് പേടിക്കാനാണ് മൈക്യാ എന്ത് ഞാൻ എന്ത് തുംസെ നിന്നിൽ നിന്ന് ഡെർജാവുങ്കി എന്ത് ഞാൻ പേടിക്കാനാണ് ഡർജാനാന്ന് പറഞ്ഞാൽ പേടിക്കുക മേത്തോ തുംസേ തുംസേ ഭി ലഡ് സക്തിഹു ഞാനാണെങ്കിൽ മേത്തോ ഞാൻ തുംസേ ഭി നിന്നോട് വരെ ലഡ് സക്തിഹു നിന്നോട് വരെ തല്ലുകൂടാൻ എനിക്ക് സാധിക്കും ലഡ്ന എന്ന് പറഞ്ഞാൽ തർക്കിക്ക തല്ലുകൂടുകർത്ഥം ഓക്കെ സത്യഹു നിന്നോട് വരെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും തറക്കേക്കാൻ പറ്റും പിന്നെ എന്തിനാ ഞാൻ എന്നെ പേടിക്കണതെന്ന് ഓക്കെ ഹിമ്മ ഹോത്തോ ആചാവോ ഹിമ്മത്ത് ഹോത്തോ ആജാവോ ഹിമ്മത്ത് എന്ന് പറഞ്ഞാൽ ആത്മധൈര്യം ഹിമ്മത്ത് ഹിമ്മത്ത് ഉണ്ടെങ്കിൽ വാ ഞാൻ കാണിച്ചുതരാം ജീച്ച പറഞ്ഞു शेर आग ഹോ ഉഠംഹം ആഗ് ബബൂലോ ഉഷ്യം പിടിച്ചിട്ട് എണീറ്റു ആഗ്ബൂല ഉസ്നെ കാൻകെ പാസ് പഞ്ച മാറാം സിംഹം എന്തെയ്തു ചെവിയുടെ ഭാഗത്ത് പഞ്ച മാറാം പഞ്ച എന്നറിഞ്ഞാൽ നമ്മൾ പറഞ്ഞു നഖം പഞ്ചമാറന്ന് പറഞ്ഞാൽ അവിടെ അടിച്ചു നടത്താം അടിച്ചു മക്കി പഞ്ചാമാർ മക്കിത്തോടുകയി മക്കിയാണെങ്കിൽ ഈച്ചയാണെങ്കിൽ അവിടുന്ന് പാറിപ്പോയി പർ ഉടുകയി പർ എന്ന് പറഞ്ഞാൽ എണീറ്റ് പോയപ്പോ കാൻ ജറ കുറച്ച് ചിൽ ചിൽജാന എന്ന് പറഞ്ഞാൽ പറഞ്ഞാല് ചിൽ ചിൽജാന എന്ന് പറയാം അവിടെ ചെവിയുടെ അവിടെ തൊലി ഉരിഞ്ഞ് മുറിയായി ഓക്കെ മക്കി ഉടുക്കർ ശേർക്കി നാഗ് പർ ബൈട്ടിരി മക്കി ഉടുക്കർ മക്കി അവിടുന്ന് എണീറ്റ് പറന്നിട്ട് നാഗ് നാഗ്പർ സിംഹത്തിൻ്റെ മൂക്കിൽ നാക്ക് എന്ന് പറഞ്ഞാൽ മൂക്ക് മൂക്കിൽ ബൈട്ട് ചെയ്തോ ഇരുന്നപ്പോ ഉസ്നെ മക്കീകോ ഫിർ പഞ്ചാമാറ ഉസ്നെ സിംഹം ഈച്ചയെ പഞ്ചാമാറ വീണ്ടും എന്തു ചെയ്തു അടിച്ചു മക്കിയോട് കൈ മക്കി വീണ്ടും എന്ത് ചെയ്തു അവിടെ നിന്ന് പാറി അടിച്ചപ്പോൾ അവിടുന്ന് പാറിപ്പോയി അബ്കി ബാർ ഷെർക്കി നാക്ചിൽ ഗൈ അബ്കി ബാർ ഇപ്പോ അബ് എന്ന് പറഞ്ഞാൽ ഇപ്പോ കി ീ തവണ ബാർ എന്ന് പറഞ്ഞാൽ തവണ അപ്പോൾ അബ്കി ബാർ എന്ന് പറഞ്ഞാൽ ഇത്തവണ അതായത് മൂക്കിൽ വന്നിരുന്നിട്ടോ അവിടെ അടിച്ചപ്പോൾ ഇത്തവണ ശേർക്കി നാഗ് ചിൽ കൈ സിംഹത്തിൻ്റെ മൂക്ക് ചിൽ കൈ മുറിയായി തൊലിയുരിഞ്ഞു അതായത് ഫോട്ടോത്തിൽ കാണുന്നുണ്ട് ഒരു ചിത്രത്തിൽ കാണിട്ടാണ് മൂക്കിൽ നിന്നോ ചോര വരുന്ന ചിത്രം കാണും മക്കി കബിർക്കെ മാതേപ്പർ ബി മക്കി ഈച്ച ചിലപ്പോൾ കബി ചിലപ്പോൾ ഷേർക്കെ മാത്തേപ്പർ ബഡ്ത്തി ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു നെറ്റിയിൽ വന്നിരുന്നു കബി ഗാൽപ്പർ കബി ഗാൽപ്പർ ചിലപ്പോൾ എന്ത് ചെയ്യും കവിളിൽ വന്നിരിക്കും ഗാൽ എന്ന് പറഞ്ഞാൽ കവിൾ എന്നർത്ഥം ഗാൽ കവിളിൽ വന്നിരിക്കും തോ ഗർദൻ ഗർദൻപർ ചിലപ്പോൾ ഗർദൻ ഗർദൻപർ ഗർദൻ എന്ന് പറഞ്ഞാൽ കഴുത്ത് എന്നർത്ഥം കഴുത്തിലാണ് വന്നിരിക്കുക ഷേർ പഞ്ചാ മാർത്താ ജാത്ത സിംഹാണെങ്കിൽ ഇങ്ങനെ ഈച്ച മാറി മാറി മറ്റ് നെറ്റിയിലും അതുപോലെ കവിളിലും അതുപോലെ കഴുത്തിലൊക്കെ വന്നിരിക്കുമ്പോൾ ഇങ്ങനെ അടിച്ചുകൊണ്ടേയിരുന്നു മാർത്താ ജാത്ത അവർ ഹുതുക്കോ അവർ ഹുതുക്കോ അങ്ങനെ അടിക്കുകയും അവർ പിന്നെ കൊതുക്കോ കൊതുക്കോ എന്ന് പറഞ്ഞാൽ സ്വന്തത്തെ കുതുക്കോ സ്വന്തത്തെ ഗായൽകർത്ത ജാത്ത ഗായൽക്കർന്ന പറഞ്ഞാൽ മുറിവേൽപ്പിക്കാം സ്വന്തത്തെ പരിക്കേൽപ്പിക്കാം സ്വന്തത്തെ പരിക്കേൽപ്പിക്കാനും തുടങ്ങി മക്കീത്തോ ഫ്സെ ഉഡ്ജാത്തി മക്കിയാണെങ്കിൽ അവിടുന്ന് പെട്ടെന്ന് ഓരോ ശബ്ദത്തോടെങ്ങനെ പറന്നു പോവുകയും ചെയ്യുന്നു ഓക്കെ ഇഷ്ട ബാക്കി അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം ഓക്കെ അസലക്കും വാഹന വർക്കാത്തു